മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരജ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ആദ്യ ദിനം തന്നെ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ആദ്യ ദിനം ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏരീസ് പ്ലക്സ് എസ് എൽ ആണ് ഔദ്യോഗികമായി ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തുവിട്ടത് ഏരീസിൽ പതിനാല് ഷോകളാണ് ആദ്യ ദിനം ചിത്രത്തിനുണ്ടായിരുന്നത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചിത്രം ഏരീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം നേടിയത് ഫ്രൈഡേ മാറ്റിനി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഷോകൾ ട്രാക്ക് ചെയ്തതനുസരിച്ച് കണക്ക് പുറത്തുവിട്ടിരുന്നു രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം പേർ ചിത്രം കണ്ടു മൂന്ന് ദശാംശം ആറേഴ് ആറ് കോടി രൂപയാണ് ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് നേടിയതെന്നാണ് ഫ്രൈഡേ മാറ്റിനി ട്വീറ്റ് ചെയ്തത് അമൽനീരത് തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും അമൽനീരത് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മാണം എ ആൻഡ് എ ആണ് ചിത്രത്തിന്റെ വിതരണം ഫർഹാൻ ഫാസിൽ ഷൈൻ ടോം ചാക്കോ ദിലീഷ് പോത്തൻ അബു സലീം പത്മരാജ് റിതീഷ് ഷെബിൻ ബെൻസൺ ലെന ശ്രിദ്ധ ജിനു ജോസഫ് വീണ നന്ദകുമാർ ഹരീഷ് പിഷാരടി അനസൂയ ഭരദ്വാജ് മാലാ പാർവതി തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത് അമൽനീരദും ദേവ്ദട്ട് ഷാജിയും ചേർന്നാണ് ഭീഷ്മ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുഷിൻ ഷ്യാമാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആക്ഷനിലും സംഭാഷണങ്ങളിലും ഭീഷ്മപർവത്തിൽ മമ്മൂട്ടി വലിയ മികവ് കാട്ടിയിരിക്കുന്നു ബിഗ് ബിയിലെ പോലെ തന്നെ സ്റ്റൈലിഷായ മമ്മൂട്ടിയെയാണ് ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് സംവിധായകൻ അമൽനീരതിൻ്റെ സ്റ്റൈലിഷ് മേക്കിംഗ് തന്നെയാണ് ഭീഷ്മപർവത്തിൻ്റെ പ്രധാന ആകർഷണം ക്രൈം ഡ്രാമയായിട്ടാണ് ചിത്രം എത്തിയിരിക്കുന്നതെങ്കിലും വൈകാരിക അംശങ്ങളുള്ള കുടുംബകഥയും ചിത്രത്തിൽ ഇഴചേർന്നു നിൽക്കുന്നു ഭീഷ്മപർവത്തിന്റെ ആദ്യ ദിനത്തിലെ കളക്ഷനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിന് കാത്തിരിക്കുകയാണ് ആരാധകർ